എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരുന്നത് കൊണ്ട് വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാഫ്റ്റ് ഐഡിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഐഡിയ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നമുക്ക് വേണ്ട ഒരളവിനേക്കാളും ഒരിത്തിരി കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പകുതിയൊക്കെ കൂടുതലാണ് ഞാനിപ്പോൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വെട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ഫാൻറ്റസിയുടെ ഇതില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബോക്സുകളായാലും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് ഒരുമിക്കവരുടെയും കയ്യിലുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ഒരുമിക്കവർക്കും കിട്ടുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ വശവും ഒരേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മറ്റേ ബൾബൊക്കെ വാങ്ങിക്കില്ലേ, അപ്പോൾ കിട്ടുന്നതും എല്ലാ വശവും ഒരേപോലെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബോക്സ് മതി. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ബാക്കോട്ട് ഒന്ന് ആക്കി കൊടുക്കുക, ഒന്ന് അമർത്തിയാൽ മതി, കറക്റ്റായിട്ട് ഇതുപോലെ ഇരുന്നോളും. ഇനി ഞാനിത് ഇതേപോലെ വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിയാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലാണ്ട് തന്നെ വെട്ടാണ്ട് തന്നെ ഇതേപോലെ ചതുരങ്ങളായിട്ട് തന്നെ വെക്കുക. എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും ഒന്ന് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ഗിൽറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയലിൽ കാണിച്ചിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണം കേട്ടോ. ക്രാഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ പാർട്ട് വണ്ണും പാർട്ട് ടുവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ പേപ്പറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പേപ്പർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്തിട്ടായാലും എടുക്കുക. എന്നാലും കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നു പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗിൽറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കളർ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഗിൽറ്റായാലും പിന്നെ മീതെ വിതറിയാൽ മതി കേട്ടോ. എന്നാലും നല്ല ഭംഗിയുണ്ടാകും. റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ ഭംഗിയുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളറിലെ ഗിൽറ്റ് പേപ്പർ വെച്ചിട്ടായാലും കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഗിൽറ്റ് ഉപയോഗിച്ചിട്ടായാലും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗിൽറ്റ് പേപ്പർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും സാധാരണ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ സിൽവർ കളറിലെ ഇതേ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോളൂ. പിന്നെ ഇതേപോലെ ഗിഫ്റ്റ് പൊതിയാനുണ്ടാകുന്നൊരു പേപ്പർ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു അധികം വണ്ണമൊന്നുമില്ലാത്തത് മതി. അപ്പോൾ ഇതേപോലെ ഉള്ള ഒരു ചുറ്റി വെച്ചിട്ടുള്ള ഒരു കോലുമേൽക്ക് ഇതൊന്ന് ചുറ്റിക്കൊടുക്കുകയാണ്. ഇത് നമ്മൾ പേപ്പർ ചുരുട്ടി ഉണ്ടാക്കിയില്ലേ, നമ്മൾ ഒരുപാട് ക്രാഫ്റ്റിൽ ചെയ്തുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. ഇത് മുമ്പ് ഒരു ക്രാഫ്റ്റിൽ ചെയ്തിട്ട് ബാക്കി വന്നത് ഇരുന്നിരുന്നാണ്. പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്കൊന്ന് ചുറ്റിയിടുക. അപ്പോൾ ക്യൂ ആൻഡ് വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനിയും സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കിതിൻ്റെ ബാക്കിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ പശ വെച്ചിട്ട് ഇതിരിക്കില്ല ഫെവിക്കോൾ വെച്ചിട്ട്. അതുകൊണ്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിക്കൊടുക്കുക. രണ്ടറ്റത്തും ഇതുപോലെ തന്നെ സെല്ലോ ടേപ്പ്, കളറില്ലാത്ത സെല്ലോ ടേപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒരറ്റം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു കളറുള്ള സെല്ലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കളറുള്ളതോ കളറില്ലാത്തതോ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല ഫെവിക്കോളോ അല്ലാത്ത വേറെ എന്തെങ്കിലും പശയില്ലേ, ഫെവിക്കോളാണെങ്കിൽ കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. ഇല്ലാണ്ട് ഗ്ലൂ ഗണ്ണൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഒട്ടുമല്ലോ. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉള്ളവരല്ലാണ്ട് തന്നെ ഒട്ടിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വരച്ചെടുത്തതാണ്, നമ്മുടെ ഫോട്ടോസൊക്കെ കിട്ടില്ലേ ഗൂഗിൾ ഇമേജിൽ നിന്ന്, അതിൽ നിന്ന് പറഞ്ഞുകൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് നോക്കിയതാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഫാബ്രിക് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ ക്രിസ്മസ് കാർഡിൽ നിന്നോ അല്ലെങ്കിൽ വാലന്റൈൻസ് കാർഡിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും എടുക്കാനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തത്. നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബാക്കി വന്ന കവറിൽ നിന്ന് ഇതേപോലെ ഒരു ഹേർട്ട് ഷേപ്പ് വെട്ടിയെടുക്കുകയാണ്, അതായത് ലവ് ചിഹ്നം വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്നിട്ട് അതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഞാനതൊരു ഓൾറെഡി കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വെട്ടി ഒട്ടിക്കുക കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എൻ്റെ ഒരു ഇപ്പോൾ റെഡ് കളറിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കളർ അടിച്ചു കൊടുത്ത്. ഇനി ഇതിലേക്ക് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിക്കുക കേട്ടോ. അല്ലാണ്ട് മറ്റേത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒട്ടിക്കിട്ടാണെങ്കിൽ ഇത്തിരി പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗ്ലൂ എണ്ണുള്ളവർ നേരിട്ട് തന്നെ ഒട്ടിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് അനന്യ അൻഷാദാണ്. അപ്പോൾ അനന്യയ്ക്കും അതോടൊപ്പം തന്നെ അനന്യയുടെ അനിയത്തി ആരാധിക്കും ഒരു ബിഗ് ഹായ്. നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പേപ്പറിലേ നമ്മളത് ചുറ്റാനായിട്ട് എടുത്തത്, അതിൽ നിന്ന് തന്നെ ഒരു ഹേർട്ട് ഷേപ്പ് ഞാൻ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം വെട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ വേറെ ഒരെണ്ണം കൂടി വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഹേർട്ട് ഷേപ്പ് നമുക്ക് ഇതിനേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഒരു നല്ല ഭംഗിയുള്ള കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചോളൂ കേട്ടോ.
ഇതുമെനിക്കൊട്ടാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. അപ്പം നമ്മൾ എന്തായാലും അതുമേൽക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലത്. ഞാൻ ആദ്യം ഇതുപോലെ വെച്ചപ്പോൾ അത് മര്യാദ കൊട്ടിയില്ല. ഞാനത് വീണ്ടും മുറിച്ചെടുത്ത് ഒന്നും കൂടി പശ ആ ഒരു സിൽക്ക് പേപ്പറുമ്പോൾ വെച്ച് കൊടുത്തപ്പോഴാണ് നന്നായിട്ട് ഒട്ടിക്കിട്ടിയത്. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ ആ ചെറുതക്കിലേ ചെറുതൊക്കെ നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിലിട്ട് ഒരു വിധം വലുതായിട്ടുള്ളത് ഞാൻ ആ മുകളിലാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തുകൊള്ളൂ കേട്ടോ. അപ്പോൾ ചെറുതും വലുതായിട്ട് ഞാൻ ഒരുപാട് എണ്ണം ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ആ ചെറുതൊക്കെ ആ വലിയൊരു ഗോൾഡൻ കളറിൽ നമ്മൾ ഒട്ടിച്ചില്ലേ അതിൻ്റെ അരിയത്തൊക്കെ ഇട്ട് ഒട്ടിക്കോളൂ. അപ്പോൾ ഇതേപോലെ തന്നെ കളർ കോമ്പിനേഷൻ ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ കളർ കയ്യിലുള്ള ഏതൊക്കെ കളറുണ്ടോ അതൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ക്രാഫ്റ്റ് ഐഡിയ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല നമുക്ക് ഏതൊരു ഫ്രണ്ടിനും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മൾ തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പോഞ്ച് ഇല്ലേ അതാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പോഞ്ചോ അല്ലെങ്കിൽ തെർമോക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി വന്ന പേപ്പറോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കുക. അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഇത്തലോ കല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും മാലയുടെ മുത്തോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മേലേക്ക് ഇതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളറിലെ ഗ്ലിറ്റർ പേപ്പർ ഒന്ന് പശേച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലും കൂടി അങ്ങോട്ട് ഭംഗിയായിട്ട് ഇരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്പോഞ്ചിൽ തന്നെ പെയിൻറ്റിൽ മുക്കിയൊക്കെ വെക്കണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. മുക്കുമ്പോൾ ഉണക്കിയതിന് ശേഷം മാത്രം വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഒട്ടിയിരിക്കുകയാണെങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഐഡിയ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് വരാം. വാലന്റൈൻസ് ഡേ ആയിട്ടില്ല എന്നാലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.